ആദ്യം മനസ്സിൽ വരുന്നത് വത്സല ടീച്ചറാണ്. ടീച്ചറിലൂടെ ഒരു വലിയ ലോകം വയനാടിനെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ജീവിതം, പ്രകൃതി, സംസ്കൃതി ഇതെല്ലാം ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിയോഗത്തിൻ്റെ അനുശോചനം ഇന്നലെ അറിയിച്ചതാണെങ്കിലും അത് നമുക്ക് ഒന്നുകൂടി രേഖപ്പെടുത്താം. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ഇന്നലെ രാത്രി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്നും നാളെയും ഉച്ചയ്ക്ക് ശേഷം മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനൊരു പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ഇതിനിടയാക്കിയിട്ടുള്ളതെന്നാണ് കാണുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട്, അതുകൊണ്ട് മഴ തുടരാനിടയുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. നമ്മുടെ വിവിധ ജില്ലകളുടെ അവസ്ഥ എടുത്താൽ തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളിലാണ് ബുദ്ധിമുട്ടുള്ളത്. കൊല്ലത്ത് 38 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഓരോ ക്യാമ്പുകൾ ഇപ്പം തന്നെ തുറന്നിട്ടുണ്ട്. ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ആ സ്ഥലങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾക്ക് പുറമെ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും പ്രവർത്തനക്ഷമമാക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ കനത്ത മഴ കിട്ടുന്ന ഘട്ടത്തിൽ ഈ പ്രാദേശിക ഇത്തരം എമർജൻസി സെൻ്ററുകൾ പ്രധാനമാണെന്നാണ് കാണുന്നത്. എന്നാലൊരു പ്രത്യേകതയുള്ളത്, ശബരിമല തീർത്ഥാടനത്തിന് വലിയ തടസ്സമില്ല, അത് തടസ്സമില്ലാതെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ 4 ജില്ലകളിലുള്ള മേഖലകൾ, ഈ ശബരിമല ദർശനത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള 4 ജില്ലകളിൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തുന്നുണ്ട്. തൃശ്ശൂരിൽ ചില ഭാഗത്ത് അല്പം വെള്ളക്കെട്ടുണ്ട്. പത്തനംതിട്ടയിൽ കൃഷിനാശമുണ്ടായിട്ടുണ്ട്. 15 പ്രദേശങ്ങളിൽ കഴിഞ്ഞ 8 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്ററിലധികം മഴ പെയ്തിട്ടുണ്ട്. പ്രധാന അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലെ ചെറിയ അണക്കെട്ടുകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 135 അടി ആയി ഉയർന്നിട്ടുണ്ട്. എന്നാൽ അപകടകരമായ അവസ്ഥയല്ല. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ ഞാൻ പറഞ്ഞു ചെറിയ ഡാമുകളാണ് തുറന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇപ്പം നവകേരള സദസ്സ് 2 ജില്ലകളാണ് പിന്നിട്ട് കഴിഞ്ഞത്. വയനാട് ജില്ലയിൽ ഇന്ന് പര്യടനം നടത്തുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ചരിത്രം സൃഷ്ടിച്ച ജനപങ്കാളിത്തവും സ്വീകാര്യതയും സമാനതകളില്ലാത്ത ബഹുജന മുന്നേറ്റവുമാണ് നവകേരള സദസ്സിനുണ്ടായത്. 140 നിയോജക മണ്ഡലങ്ങളിലെയും പര്യടനം ഡിസംബർ 23 തിരുവനന്തപുരത്ത് പൂർത്തിയാകും. അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ബഹുജന സംവാദ പരിപാടി എന്ന റെക്കോർഡിലേക്കാണ്
നവകേരള സദസ് ഉയരാൻ പോകുന്നത്. ഇതുവരെ 16 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് ചേർന്നത്. ഇതിൽ 4 മണ്ഡലങ്ങളിലെ എംഎൽഎമാർ പങ്കെടുത്തിരുന്നില്ല. രാഷ്ട്രീയ എതിർപ്പുന്നയിച്ച് ബഹിഷ്കരിച്ച ആ 4 മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംഘാടക സമിതികൾ പ്രതീക്ഷിച്ചതിൻ്റെ പല മടങ്ങ് ജനങ്ങളാണ് എത്തിയത്. യഥാർത്ഥത്തിൽ എംഎൽഎമാരുടെ പങ്കാളിത്തമില്ലാത്തത് സാധാരണഗതിയിലുള്ള അവരുടെ പാർലമെൻ്ററി അവകാശത്തിലുള്ള കൈകടത്തലാണ്. കാരണം ഏത് ജനപ്രതിനിധിക്കും ഇത്തരമൊരു സദസ്സിൽ പങ്കെടുക്കാനാണ് ആഗ്രഹമുണ്ടാകുക. അത് തടയുന്നത് സാധാരണ നിലക്കുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലക്കുള്ള അവകാശത്തെ ഹനിക്കുന്ന നടപടിയായിട്ടാണ് വന്നത്. അത് UDF സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് ഈ ബഹിഷ്കരണാശ്വാനം ആഹ്വാനമൊന്നും ഏശിയിട്ടില്ല. ഈ MLA പിന്നെ അത് തള്ളി വരാൻ പറ്റില്ലല്ലോ. മറ്റുള്ളവർ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിനെതിരെ വലിയ തോതിൽ അവവാദ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അത്തരം പ്രചരണം നടത്തിയവർ അപഹാസ്യരാകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു വലിയ മഹാപ്രവാഹം എന്ന നിലക്കാണ് ജനപ്രവാഹം ഈ സദസ്സുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ തങ്ങൾ ആഹ്വാനം ചെയ്താൽ ഉടനെ ജനങ്ങളെല്ലാം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കരുതിയവർക്ക് അതിൻ്റെ നിരാശ മാത്രമല്ല, വല്ലാത്തൊരു മനോവിഭ്രാന്തി പിടിപെട്ടതുപോലെ കാണുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെ ആ നിലക്ക് ഉയർന്നു വരുന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പം നാടിൻ്റെ ആകെ നന്മയ്ക്ക് വേണ്ടിയാണ് കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾ നടക്കുന്നത്. അപ്പം അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ആ ശ്രമം നടത്തിയവർക്ക് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോഴുള്ള മനോനില നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതാണ് ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പ്രത്യേകത തന്നെ മറന്നുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയല്ലോ, ഉപയോഗിക്കുന്ന ഭാഷ തന്നെ മാറുന്നത് നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തുന്നു. ഈ സദസ് എല്ലാവരും കാണുകയല്ലേ, എല്ലാവരും അതിൻ്റെ ഭാഗഭാക്കായിരിക്കുകയല്ലേ. അതിലെന്താണ് കള്ളപ്പിരിവിൻ്റെ പ്രശ്നം വരുന്നത്? ഈ പരിപാടിയിൽ എവിടെയാണ് കള്ളപ്പിരിവ്? എവിടെയാണ് അങ്ങനെ നേടിയ പണത്തിൻ്റെ കാര്യം കാണാൻ കഴിയുക? അപ്പോൾ ജനങ്ങളാകെ ഏറ്റെടുത്തൊരു പരിപാടിയായിട്ട് മാറിയപ്പോൾ അതിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന നിലയാണ് വരുന്നത്. ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങളാരെങ്കിലും വിലക്കിയോ? പ്രതിപക്ഷ നേതാവിനോ പ്രതിപക്ഷ MLAമാർക്കോ വല്ല വിലക്കും ഉണ്ടായിരുന്നു? 41 പേർക്ക് 41 മണ്ഡലത്തിൽ ഈ പരിപാടിയുടെ സംഘാടന ചുമതലയും ആ പൊതുപരിപാടി നടക്കുമ്പോൾ ആ പൊതുപരിപാടിയുടെ ചുമതലയെല്ലാം അവരിലല്ലേ അർപ്പിതമാകുക? ഇവിടെ ഈ മണ്ഡലത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നയാൾ കോൺഗ്രസിൻ്റെ MLA അല്ലേ? ആരാ ഞങ്ങളെല്ലാവരും തടഞ്ഞത്? ഞങ്ങളെല്ലാവരും വിലക്കിയത്? ഞങ്ങളവരെല്ലാം പങ്കെടുക്കണമെന്നാണല്ലോ ആഗ്രഹിച്ചത്. അപ്പോൾ അസാധാരണവും അത്യപൂർവവുമായ ജനക്കൂട്ടം കാണുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രത്യേക വികാരം, വിഷമം, അതൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. നല്ല രീതിയിലുണ്ടാകും. ഒരു MLAക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലാലോ എന്നൊരു മനോവിഷമം ഉണ്ടാകും. ഞങ്ങൾ തള്ളണമെന്ന് പറഞ്ഞിട്ടും ആളുകൾ വല്ലാതെ കൂടുകയാണല്ലോ എന്നുള്ള ഒരു പ്രയാസം ഈ ആഹ്വാനം ചെയ്തവർക്കും കാണും. ഇതിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, അത് ഭരണപക്ഷത്തുള്ള MLA ആണോ പ്രതിപക്ഷത്തുള്ള MLA ആണോ നോക്കിയിട്ടല്ല,
നാടിൻ്റെ പ്രശ്നങ്ങൾ എന്ന നിലക്കാണ് ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ കാണുന്നത്. ആ തരത്തിലാണ് സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. അത് എല്ലാ പ്രദേശങ്ങൾക്കും തുല്യ പരിഗണന, ഇതാണ് സർക്കാർ നൽകി വരുന്നത്. അല്ല, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിക്കാനുള്ള അവസരമായിരുന്നില്ല ഇത്. ഇപ്പോൾ യോഗം ആ എം എൽ എയുടെ അധ്യക്ഷതയിലേ ചേരുക. ആ എം എൽ എക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിനോട് പരാതിയല്ല അഭിപ്രായങ്ങളായിട്ട് പറയാൻ തന്നെ ഉള്ളി അവസരമല്ലേ ഇത് വരിക. സാധാരണ എം എൽ എമാർ കാണിക്കുന്നൊരു കാര്യം, ഞങ്ങൾ ചിലർ തമാശയായിട്ട് പറയാറുണ്ട്, ഒരു വേറൊരു കമ്പനിയുടെ യോഗം ചേരുകയാണെന്ന് വെച്ചു, അവിടെ ചില എം എൽ എമാർ കൂടി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ കിട്ടിയ അവസരത്തിൽ രണ്ട് മൂന്ന് നിവേദനം ഗവൺമെൻറ് മുമ്പിലേക്ക് അവർ വെക്കും വാക്കാലെ. അങ്ങനെയുള്ള ആൾക്കാരാണ് സാധാരണ ഈ ജനപ്രതിനിധികളാകുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യം കാണുമല്ലോ. ആ താല്പര്യമല്ലേ അവർക്കുണ്ടാകേണ്ടത്? അതാരെങ്കിലും കുറ്റപ്പെടുത്തും അങ്ങനെയുണ്ടായാൽ? അത് സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഞങ്ങൾ തടഞ്ഞതുകൊണ്ടല്ല, ഈ യു ഡി എഫിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നല്ല ജനപങ്കാളിത്തം വരുന്നെന്ന് കാണുമ്പോൾ അതിനെതിരെ വല്ലാത്ത അപഹസിക്കൽ, പിന്നെ എന്തും വിളിച്ചു പറയുന്ന തരത്തിലുള്ളൊരു ആക്രോശങ്ങൾ, അതൊന്നും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ സർക്കാരിനെ ആകെ തള്ളിപ്പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ജനങ്ങളാകെ അങ്ങ് അംഗീകരിക്കും എന്ന നിലക്ക് എടുക്കേണ്ടതായിട്ടില്ല. വ്യക്തിപരമായി കുറേ ആക്ഷേപങ്ങൾ ചൊരിയുക, ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളയും, തങ്ങൾ പറയുന്നത് കേട്ട് ആളുകൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്ന നില വരും. അത് അങ്ങനെയാണ് പ്രതീക്ഷയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷമമാണ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം കാണേണ്ടത് ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. അത് നല്ല ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ഒരു ഗൗരവമായ പരാതി ഉന്നയിച്ചു, അത് ഗൗരവം തന്നെയാണ്. അതായത് ലഭിക്കുന്ന പരാതികൾ തീർപ്പാക്കുന്നില്ല. പരാതി കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ, അത് പറയാൻ മാത്രം സമയമായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവല്ലേ പറയുന്നത്, അദ്ദേഹത്തിന് എവിടുന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നത്? അദ്ദേഹത്തെ ആരെങ്കിലും ദുർബോധനപ്പെടുത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല അവഗാഹമുള്ളയാളാണെന്ന് സ്വയം തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില ദുർബോധനക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ചിലർ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഭാഗമായി കിട്ടുന്ന വിവരങ്ങളാണോ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാലേ വ്യക്തതയുണ്ടാകും. ഏതായാലും ഈ സ്വയം ഉണ്ടാക്കിയതായാലും അല്ല ആരെങ്കിലും ഉപദേശിച്ച് അതിൽ കുടുങ്ങിയതായാലും ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നുണയായിട്ടാണ് വരുന്നത് എന്നത് അദ്ദേഹം മനസ്സിലാക്കണം. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാനും അത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുമുള്ള സംവിധാനം വളരെ ഫലപ്രദമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ലാതെ ഈ സുപ്രധാന പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിനെതിരെ ആക്രമോത്സുകമായ ആക്രോശങ്ങൾ മുഴക്കുക, അതല്ല ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലുള്ളയാൾ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഏത് കണക്കാണ് കയ്യിലുള്ളത്? എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതികൾ തീർപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞ 5 ദിവസം, ഓരോ ദിവസവും പരാതിയുടെ എണ്ണം ഞാൻ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 5 ദിവസം 16 കേന്ദ്രങ്ങളിൽ ലഭിച്ച നിവേദനങ്ങളുടെ എണ്ണം 42,862 ആണ്. കണ്ണൂർ ജില്ലയിൽ 28,630, കാസർഗോഡ് 14,232. ഇങ്ങനെ ലഭിക്കുന്ന നിവേദനങ്ങൾ പരിശോധിച്ച് ഇടപെടൽ നടത്താനും പ്രശ്നപരിഹാരം ഉറപ്പാക്കാനുമുള്ള സംവിധാനം ഒരുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സംവിധാനം ഒരുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത്? ജനങ്ങൾക്ക് പൂർണ്ണ ധാരണയുണ്ട്, അവ ശ്രദ്ധിക്കപ്പെടും, പരിഹരിക്കപ്പെടും. ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഉറച്ച വിശ്വാസം, അതാണ് ജനങ്ങളെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്.
ഇപ്പോ എത്ര കാലത്താണ് ആളുകൾ എത്തിപ്പെടുന്നത്? നിങ്ങൾ നോക്കിയ കാണും, ഒരു 7 മണി കഴിയുമ്പോഴേക്ക് തന്നെ ചിലർ എത്തുകയല്ലേ ഇത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുക, ആ പരാതികൾ പരിഹരിക്കുക, ഇതൊരു സർക്കാരിൻ്റെ തുടർ പ്രക്രിയയുടെ ഭാഗമാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പരാതി പരിഹാര സെല്ലുണ്ട്, അതിൽ നാളിതുവരെ 540,722 പരാതികളാണ് ലഭിച്ചത്. ആ പരാതികളിൽ 536,525 പരാതികളിൽ തീർപ്പുണ്ടായി. അതായത് കാണേണ്ടത് 540,722 536,525 പരാതികളിൽ തീർപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ 99.2%. ബാക്കിയുള്ള 4,797 പരാതികളിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്, അതും സമയബന്ധിതമായി പരിഹരിക്കും. ഇതാണ് പരാതി പരിഹാര സെല്ലിൽ കൊടുത്ത പരാതിയുടെ അവസ്ഥ. നവകേരള സദസ്സിന് മുൻപ് നടന്ന കരുതലും കൈത്താങ്ങും, ഒരു താലൂക്ക് തല അദാലത്തായിരുന്നല്ലോ, അതിലെ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ ലഭിച്ചു. അവയിലും വേഗത്തിലുള്ള പരിഹാരമാണ് ഉണ്ടായത്. അദാലത്തുകളിൽ 76,551 പരാതികളാണ് ആകെ ലഭിച്ചത്. അതിൽ 69,413 പരാതികളിലും തീർപ്പുണ്ടായി. ബാക്കി നിൽക്കുന്നത് 7,138 പരാതികളാണ്. അത് പരിശോധനയിലാണ്. ചിലതിൽ ഹിയറിംഗ് അടക്കം വേണ്ടി വരും. അപ്പോൾ പരാതി തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതെല്ലാം പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ നവകേരള സദസ് ഇന്ന് പൂർത്തിയാവും. നാളെ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്നലെ തലശ്ശേരിയിൽ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭയാകെ ജനങ്ങൾക്കിടയിലൂടെ 35 ദിവസം സഞ്ചരിക്കുന്ന അതിവിപുലമായ പരിപാടിയാണ് നവകേരള സദസ്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭരണം സ്തംഭിക്കില്ലേ എന്നായിരുന്നു ആദ്യം ചിലർ ചോദിച്ചത്. ഭരണം കൃത്യമായി മുന്നോട്ട് പോകുന്നു, സെക്രട്ടേറിയറ്റ് പതിവ് പോലെ പ്രവർത്തിക്കുന്നു, മന്ത്രിസഭാ യോഗം സഞ്ചാരമധ്യേ കൃത്യമായി ചേരാനാകുമെന്ന് ഇന്നലെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ പുതിയ ആക്ഷേപം ഒരു കൂട്ടർ ഇന്ന് എഴുതിയിട്ടുണ്ട്, ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം എന്നാണ്. അപ്പം അത് പിന്നെ സാധാരണ മറ്റേ ക്ഷീരമുള്ളവരകട്ട് അകടിഞ്ചു ഹോട്ടലെന്ന് പറഞ്ഞില്ലേ പണ്ട്, ആ നില കണ്ടാൽ മതി. അത്തരം വില കുറഞ്ഞ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി നൽകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, അതൊരു നല്ല കാര്യമാണ്. ഏകണ്ഠമായി ഒരു കൂട്ടെടുത്ത തീരുമാനം, അത് പറവൂർ നഗരസഭയായതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. നവകേരള സദസ്സിന് തുക അനുവദിക്കാൻ അവർ തീരുമാനിച്ചത് ഏകണ്ഠമായിട്ടാണ് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനതിൽ വിഷമം കാണും സ്വാഭാവികമായിട്ടും, പക്ഷേ കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണല്ലോ അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് ഈ നിലപാടെടുത്തത്. ഇത് ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അത് ജനങ്ങളെങ്ങനെയാണ് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ഈ നവകേരള സദസ്സിനെയും നവകേരള യാത്രയെയും കാണുന്നത് എന്നതാണ് ഇതിലൂടെ നാം കാണേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത് UDF തീരുമാനം ലംഘിക്കുന്നവർ ആ സ്ഥാനത്തുണ്ടാകില്ല എന്നാണ്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീതിപൂർവം തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു സംവിധാനമായി UDF മാറുന്നു എന്നർത്ഥം. അപ്പോൾ അവർക്ക് ആ തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നല്ലേ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ ആ ഭീഷണിയുടെ ഭാഗമായിട്ട് ഈ തീരുമാനമെടുത്തവരെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ, മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണല്ലോ. ഇത് ജനാധിപത്യത്തിൻ്റെ ഏതളവുകോൽ വെച്ചാണ് ഇതിനെ നമുക്ക് അളക്കാൻ കഴിയുക?
ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ നാടിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാവുകയാണ്. നാടൊന്നായി ഒരേ വികാരം പങ്കിടുകയാണ്. അപ്പോഴാണ് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യത്തെക്കുറിച്ച് എന്നിട്ടും സംസാരിക്കുന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും എത്രമാത്രം ഇവരെയെല്ലാം ബാധിക്കുന്നു, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ബാധിക്കുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ രാജ്യത്തിന് ചേരാത്ത ഒരു പ്രവൃത്തിയാണ് നടത്തിയത്. അത് അതീവ ഗൗരവമായി എല്ലാ അന്വേഷണ ഏജൻസികളും എടുത്ത് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. മാത്രമല്ല, വന്ന റിപ്പോർട്ടുകൾ കാണുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ പ്രതികളാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനതിൻ്റെ മറ്റു കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ നല്ല നിലക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എല്ലാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും, മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അന്വേഷണവുമായി സഹകരിക്കുമെന്നെല്ലാവരും ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുമെന്നതിൽ യാതൊരു സംശയവും ഇപ്പം തന്നെ ചിലർ പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ്സിന് പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് കണ്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അത് ജനശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിലുണ്ടാകാം. അല്ലാതെ വേറെ കാരണമൊന്നും കാണുന്നില്ലല്ലോ. നവകേരള സദസ്സ്, നവകേരള യാത്രയ്ക്ക് മുന്നിൽ കരിങ്കൊടിയായി ചാടി വീഴാനുള്ള ഒരു കാരണവും കാണുന്നില്ല. ചിലപ്പോൾ അതുണ്ടാവാമെന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാറുള്ളൂ. ഇതിൽ സർക്കാർ ശുപാർശ അങ്ങനെ പ്രത്യേകം ചെയ്യേണ്ടതില്ല. കാരണം ഇവിടുന്നുള്ള ഇത് നമ്മുടെ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് സംസ്ഥാനത്തു നിന്ന് തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കേന്ദ്ര അധികാരികളുടെയും ശ്രദ്ധയിൽ സ്വാഭാവികമായി പെടുത്തേണ്ട കാര്യമാണ്. അത് പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരും അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റേ അന്വേഷണമാകെ നിങ്ങൾ നടത്തേണ്ടതാണ് എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടില്ല. ഇവിടുത്തെ അന്വേഷണങ്ങൾ ഇവിടുത്തെ ഭാഗമായി തുറന്നു പോകും. അതവർക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഇടിച്ചു താഴ്ത്താനും സാധിക്കും, അത്തരം ശ്രമങ്ങൾ നടത്തും. ഈ പറയുന്ന വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസ് എനിക്കെതിരെ സ്വാഭാവികമായി ചാർജ് ചെയ്യപ്പെട്ട കേസല്ല. ആ കേസ് ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റായിട്ട് എന്നെ പ്രതിയാക്കി കൊണ്ടുപോയി. അപ്പോൾ ആ മജിസ്ട്രേറ്റ് കോർട്ട് പറഞ്ഞു ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കണം. അങ്ങനെയാണ് ആ കേസ് വന്നത്. അത് സ്വാഭാവികമായിട്ട് തള്ളിപ്പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ ആ സംവരണത്തിൽ നമ്മൾ കാണേണ്ടത് മൊത്തം സംവരണത്തിൻ്റെ ഒരു ക്യാപ്പുണ്ടല്ലോ, അതിനപ്പുറം പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ ആരെങ്കിലും ഒഴിവാക്കുക എന്നുള്ളൊരു നില അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ല. അല്ല, അത് വേറെ കാര്യം, ഇത് വേറെ. ഞാൻ കാണുന്നത് എന്താ, അത് ജീവൻ രക്ഷിക്കൽ തന്നെയാണല്ലോ. ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ബസ് നിങ്ങളെല്ലാം കണ്ട പോലെ ഞാൻ ബസ്സിൻ്റെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത്, എൻ്റെ നേരെ മുമ്പിലാണല്ലോ. ഇവരെ എല്ലാവരും എല്ലാ മന്ത്രിമാരും കാണുകയല്ലേ, ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ മുമ്പിൽ വന്ന് ചാടുകയാണ്. ആ ചാടുന്നവരെ പിടിച്ചു മാറ്റുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തള്ളി മാറ്റുകയാണ്. അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതാണ് ജീവൻ രക്ഷ എന്ന് ഞാൻ പറഞ്ഞത്, ജീവൻ രക്ഷിക്കൽ എന്ന് പറഞ്ഞത്. അതൊന്നും എൻ്റെ കൺമുന്നിലുള്ള കാര്യങ്ങളല്ല, എൻ്റെ കൺമുന്നിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അതിനൊക്കെ അവസരം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവർ രക്ഷപ്പെട്ടതുകൊണ്ടല്ലേ. രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നവകേരള ബസ് പിന്നെ ആളെ ഇടിച്ചു, അപ്പുറത്തെ ഞാൻ പൂരിപ്പിക്കണ്ടാലോ. പിന്നെ ഒരു വാക്കുണ്ട്, അത് ഞാൻ പൂരിപ്പിക്കേണ്ടതില്ല. ആ ഒരു ദുർഗതി വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ചെയ്യാനും? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞത് അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയവരെ കുറിച്ചാണ്. ആ ഇടപെടൽ നടത്തിയവരെ ഇപ്പോഴും ഞാൻ ശ്ലാഘിക്കുകയാണ്. കാരണം അത് ശരിയായ രീതിയാണ്. അല്ലെങ്കിൽ അവർ ബസ് തട്ടി മരിക്കും, അതില്ലാതായി. അത് നല്ല കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അതെങ്ങനെയാണ് അക്രമത്തിലുള്ള പ്രോത്സാഹനം? ഇങ്ങനെ വന്നാൽ അവ അത്തരം ആളുകളെ
ഒരു ചിന്തയില്ലാതെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസോ ഡി വൈ എഫ് എന്ന ഭേദചിന്തയില്ലാതെ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കുക എന്നുള്ളത് ഒരു അക്രമത്തിലുള്ള പ്രോത്സാഹനമാണോ? തലശ്ശേരിയിലല്ലാതെ ഇവിടെ പാനൂരിനടുത്താണത് കണ്ടത്. പാനൂരിനടുത്ത് കുട്ടികൾ നിൽക്കുന്നത് നല്ല തണലത്താണ് കേട്ടോ. അവരിപ്പോൾ ഒരു വരുത്തൊന്നായിരുന്നില്ല, പക്ഷേ കുട്ടികൾ പിന്നെ ഞാൻ ആ കുട്ടികളെ കണ്ടതാണ്. കുട്ടികൾ നല്ല സന്തോഷത്തോടെ കൈയൊക്കെ വീശുകയായിരുന്നു. അപ്പോൾ ഞാനും അവരോട് കൈ വീശി. പക്ഷേ ഈ കുട്ടികളെ സ്കൂളിൽ നിന്നൊരു പ്രത്യേക സമയത്ത് ഇറക്കി നിർത്തുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അത് ആ നിലക്ക് ആവർത്തിക്കണമെന്നില്ല. അത് തന്നെയാണ് ഞങ്ങളെ സമയം. പോലീസിൽ അമിത ജോലിയുടെ ഭാഗമായിട്ടല്ല വരുന്നത്. അതിൽ പോലീസിന് പോലീസിൻ്റെതായ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നുണ്ടോ അത് ഗൗരവമായിട്ട് പരിശോധിക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് പരിശോധനയിൽ അതിൻ്റെ ഭാഗമായിട്ടല്ല കാര്യങ്ങൾ കണ്ടത്, മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഗൗരവമായിട്ട് തന്നെ സർക്കാർ അത്തരം കാര്യങ്ങൾ കാണുകയാണ്. അതിൽ കാണേണ്ടത് പോലീസിൽ വല്ലാത്ത ജോലിഭാരം എന്നത് ഒരു വല്ലാതെ പെരുപ്പിച്ച് നമ്മൾ കാണേണ്ടതായിട്ടില്ല. എന്നാൽ ജോലിഭാരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക, അതാണ് കാണേണ്ടത്. അല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നിങ്ങൾ ആരെങ്കിലും പരാതി എഴുതി കൊടുത്ത് പോലീസിൻ്റെ വേഷത്തിൽ ആരെങ്കിലും അയച്ചിരുന്നോന്നറിയില്ല. അങ്ങനെയൊരു പരാതി ഇല്ല. വയനാടിൻ്റെ പ്രശ്നം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടാണ് സർക്കാർ കാണുന്നത്. അത് വയനാടെന്ന് പറയുന്നത് ഒറ്റക്കുള്ളൊരു ജില്ലയായിട്ടല്ല, കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് ഓരോ കാര്യത്തിലും സ്വീകരിച്ചു വരുന്നത്, എല്ലാ കാര്യത്തിലും. അത് റോഡിൻ്റെ പ്രശ്നമായാലും യാത്രയുടെ പ്രശ്നമായാലും ഈ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നമായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നമായാലും എല്ലാറ്റിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകാൻ തന്നെയാണ് ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഓരോന്നും നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് പിന്നീടാകാം.